ഹായ് ഫ്രണ്ട്സ്, ജോഫോറിൻ്റെ പുതിയ നോട്ടിഫിക്കേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. പോസ്റ്റ് ഓഫീസിലേക്കാണ്, ഇന്ത്യൻ പോസ്റ്റൽ സർവീസിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ജോബ് നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഇന്ത്യ പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഗ്രാമീൺ ഡാക് സേവക് തസ്തികയിലേക്കും ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. www.indiapostgdsonline.government.in എന്ന വെബ്സൈറ്റിലൂടെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. 22/5/2023 May 22 മുതൽ 11/6/2023 June 11 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. നമ്മുടെ അപേക്ഷയിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും കറക്ഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് June 12 മുതൽ June 14 വരെ 12/6/2023 മുതൽ 14/6/2023 വരെ നമുക്ക് കറക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്കുള്ള അലവൻസ് കൊടുത്തിരിക്കുന്നത് ടൈം റിലേറ്റഡ് കണ്ടിന്യൂറ്റി അലവൻസ് എന്നാണ് ഇതിലേക്ക് ഉള്ള സാലറി പറഞ്ഞിരിക്കുന്നത്. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആണെങ്കിൽ 12,000 മുതൽ 29,380 വരെയും, അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ആണെങ്കിൽ 10,000 മുതൽ 24,470 രൂപ വരെയാണ് ഇതിലേക്കുള്ള സാലറി അലവൻസ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഏജ് പറയുന്നത് ഏജ് ലിമിറ്റ് 18-40 വയസ്സിലുള്ളവർക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. SC/ST 5 വർഷത്തെ, OBC 3 വർഷത്തെ, അങ്ങനെ നിയമാനുസൃതമായിട്ടുള്ള വയസ്സിളവ് ലഭിക്കുന്നവർക്കെല്ലാം തന്നെ വയസ്സിളവ് കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ SSLC മാത്രമാണ് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. 10-ാം ക്ലാസ് വിജയിച്ചവർക്ക് മാത്തമാറ്റിക്സും ഇംഗ്ലീഷും വിജയിച്ചിരിക്കണമെന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. SSLC പാസ്സായവർക്ക് ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. കൂടാതെ നമ്മൾ ഏത് സ്ഥലത്തേക്കാണ് അപേക്ഷിക്കുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നമ്മൾ SSLC 10-ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കണം. കൂടാതെ നമുക്ക് നോളജ് ഓഫ് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. നോളജ് ഓഫ് സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം. കൂടാതെ അഡിക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അതായത് സാലറിയൊക്കെ 10,000-12,000 തൊട്ടാണ് സ്റ്റാർട്ടിംഗ് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അത്യാവശ്യം ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ചുറ്റുപാടുണ്ടായിരിക്കണം എന്ന്. അഡിക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ജീവിക്കാൻ വേണ്ട സാഹചര്യം കാര്യങ്ങളും ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും തന്നെ അപേക്ഷകൾ സമർപ്പിക്കുക. ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. www.indiapostgdsonline.government.in എന്ന വെബ്സൈറ്റിലൂടെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും തന്നെ അപേക്ഷകൾ സമർപ്പിക്കുക. നമുക്ക് SSLC ലഭിച്ചിരിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിലേക്ക് യാതൊരു എക്സാമിനേഷനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് എത്രയാണ് SSLC ലഭിച്ചിരിക്കുന്ന മാർക്ക്, ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് അവർ ലിസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ തയ്യാറാക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും തന്നെ അപേക്ഷകൾ സമർപ്പിക്കുക. ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഇതിലേക്കുള്ള അപേക്ഷാ ഫീസ് പറയുന്നുണ്ട്, 100 രൂപയാണ് ഇതിലേക്ക് അപേക്ഷാ ഫീസ്. പക്ഷേ ഫീമെയിൽ കാൻഡിഡേറ്റ്, അതുപോലെ തന്നെ ട്രാൻസ് വുമൺ, SC/ST, PWD കാൻഡിഡേറ്റ് ഒന്നും തന്നെ അപ്ലിക്കേഷൻ ഫീ ആയിട്ടുള്ള 100 രൂപ ഇല്ല. ബാക്കി എല്ലാവർക്കും 100 രൂപ അപ്ലിക്കേഷൻ ഫീ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും തന്നെ അപേക്ഷകൾ സമർപ്പിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.